عليكم ورحمة الله وبركاته. فنحن اليوم ندرس عن أنواع الشبكات الحاسوبية. في الفصل السابق قد درسنا عن الشبكات الحاسوبية وكيفية عملها وكذلك أغراض الشبكات الحاسوبية. وكذلك وقد درسنا في الفصل السابق عن الوسائط للشبكات الحاسوبية مثل الشبكات السلكية (Wired Connections Network) والشبكات اللاسلكية (Wireless Connections). فهنا نحن اليوم ندرس عن أنواع الشبكات الحاسوبية من جهة منطقتها منطقة الشبكات منطقة سياحة المنطقة. كمبيوتر نتورك عنده رينج അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ വ്യത്യസ്ത രീതിയിലേക്ക് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫഹാദിഹിയ അൽ അൻവാ അഷബക്കാത്ത് അൽ ഹസ്ബ അസ്ബൻ നിതാഖ്. അതിൻ്റെ ഒരു റേഞ്ചിനനുസരിച്ച് അതിൻ്റെ ഒരു വ്യാപ്തിക്കനുസരിച്ച് ഈ നെറ്റ്വർക്കിൻ്റെ വ്യാപ്തിക്കനുസരിച്ച് നമുക്ക് നെറ്റ്വർക്കുകളെ ഈ രീതിയിൽ മാറ്റാൻ പറ്റും. അവലൻ അഷബക്കൽ മഹല്ലിയ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാന്. വശബക്കൽ മഹല്ലിയ ലാസിൽക്കിയ വയർലെസ് ലാന്. ലാൻ തന്നെയാണ്, പക്ഷേ അത് വയർഡ് ലാൻ അല്ല, വയർലെസ് ലാന്. വശബക്ക ഷഹ്സിയ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അഷബക്ക റിഹാബിയ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. അഷബക്ക തൽ മുവസഹ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. തദാഹുൽ ഷബക്കാത്ത് ഇന്റർനെറ്റ്വർക്ക്. അൽ ഇന്റർനെറ്റ് ഇന്റർനെറ്റ്. ഇൻട്രാനെറ്റ് ഇൻട്രാനെറ്റ് എക്സ്ട്രാനെറ്റ്. فهذه هي الأنواع الشبكات الهامة من حيث حسب النطاق من حيث النطاق الشبكات المحلية. فهنا نحن ندرس عن هذه الشبكات كلها بتعريف موجز. أولا الشبكة المحلية Local Area Network. عندنا Local Area Network لأن نمر بالحبوب بارينا كيتنداو ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് അതിനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. പരസ്പരം വയറുകൊണ്ട് കേബിളുകളിലൂടെ ഒരു സ്വിച്ചിൽ നിന്ന് ഒരു ഹബിൽ നിന്ന് കണക്ട് ചെയ്യുന്ന മറ്റു സിസ്റ്റങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമുക്ക് എന്ത് പറയുക, ഷബക്കാൽ മഹല്ലിയ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ഷബക്ക സഹീറ പൊതുവെ അതിൻ്റെ ഒരു നിതാഖ് അതിൻ്റെ ഒരു റീച്ച് വളരെ കുറവായിരിക്കും, ചെറിയതാണ്. ആദത്തൻ തെക്കൂനു മൗജൂദത്തൻ ദാഖില മബിന. ഒരു കെട്ടിടത്തിന് ഉള്ളിൽ മാത്രം ഉള്ളതാണ്. അപ്പോൾ മജ്മുഅത്തുൽ മബാനി ഫി ദാഖില ഹൈഅത്തിൻ ഔ മുഅസ്സസത്തിൻ മുഅയ്യന. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ തന്നെ വരുന്ന ഒരു കെട്ടിടത്തിനകത്ത് അല്ലെങ്കിൽ ഒരു റൂമിനകത്തൊക്കെ ഒതുങ്ങുന്നതാണ് ശരിക്കും ലാൻ എന്ന് പറയുന്നത്. തുസ്തഖദമു ഹാദിഹിൽ ഷബക്ക. ഈ ലാൻ ഉപയോഗിക്കുന്നത് ലി തബാദുലിൽ മിലഫ് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനാണ്, ഫയൽ ട്രാൻസ്ഫറിങ്ങിന്. അതുപോലെ തന്നെ മുഷാറക്കത്തുൽ അജീസ ഡിവൈസുകളെ ഷെയർ ചെയ്യുക. ദാഖില മക്തബിൻ ഒരു ഓഫീസിനകത്താവും മൻസിലിൻ അല്ലെങ്കിൽ ഒരു വീട്ടിലാവാം. അപ്പോൾ ഒരു സിസ്റ്റവും അതുപോലെ തന്നെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മറ്റു സിസ്റ്റങ്ങളും വയറിലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇപ്പം ലാബിലൊക്കെ നമുക്കറിയാം, ലാബിലൊക്കെ ഉള്ളത് ഒരു സെർവർ ഉണ്ടാവും. ആ സെർവറിനെ ബേസ് ചെയ്തിട്ട് മറ്റ് ധാരാളം കമ്പ്യൂട്ടറുകളുണ്ടാവും അല്ലെ. അവിടെ സത്യത്തിൽ ഒരൊറ്റ നെറ്റ് കണക്ഷനാണ് അവിടെ വരുന്നത്. ആ നെറ്റ് കണക്ഷനിൽ നിന്നാണ് മറ്റു കമ്പ്യൂട്ടറുകൾക്കൊക്കെ നെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സെർവറിൽ നിന്ന് മറ്റു നെറ്റ്വർക്ക് മറ്റു സിസ്റ്റങ്ങളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ കണക്ട് ചെയ്യാൻ വേണ്ടി കേബിളുകൾ ഉപയോഗിച്ചും കൊണ്ട് ഒരു നിശ്ചിത ഏരിയകളിൽ കൊടുക്കുന്ന കണക്ഷനുകളെ നെറ്റ് കണക്ഷനെ നമുക്ക് എന്ത് പറയാം, ലാൻ എന്ന് പറയാം, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. അഷബക്ക അൽ മഹല്ലിയ സാലിഹൻ അഷബക്ക അൽ മഹല്ലിയ ലാസിൽക്കിയ വയർലെസ് ലാൻ. വയർലെസ് ലാൻ ഇന്നത്തെ ഇപ്പോൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ആൾ സംബന്ധിച്ചിടത്തോളം WLAN ലാൻ എന്ന് പറയുന്ന വയർലെസ് ലാൻ വളരെയധികം പ്രശസ്തമാണ്. നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്നത് വൈഫൈ യൂസ് ചെയ്യുന്നത് തന്നെ വയർലെസ് ലാനിലൂടെയാണല്ലോ. ഇപ്പം നിങ്ങൾക്കിവിടെ മോഡത്തിൽ നിന്ന് ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു മോഡത്തിൽ നിന്ന് വൈഫൈ മോഡം കൊടുക്കുന്നുണ്ട്. ആ വൈഫൈയിൽ നിന്ന് തന്നെ മോഡത്തിൽ നിന്ന് തന്നെ വയേർഡ് കണക്ഷനുണ്ട്, വയർലെസ് കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വയേർഡ് കണക്ഷനിലൂടെ തന്നെ പോകുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ വയർലെസ് കണക്ഷനും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ കമ്പ്യൂട്ടറിലേക്ക് തന്നെ വയർലെസ് കണക്ഷൻ ഉപയോഗിക്കാം, ലാപ്ടോപ്പിലാവാം, അതുപോലെ ഡെസ്ക്ടോപ്പിലാവാം, അതല്ലെങ്കിൽ മൊബൈലിൽ നമുക്ക് വയർലെസ് കണക്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ അതും ഒരു ലാനാണ് സംഗതി, ഒരു നെറ്റ്വർക്കാണ്. പക്ഷേ
ഈ മോഡത്തിലേക്ക് വരുന്ന നെറ്റ് മോഡത്തിൽ നിന്ന് അതിൻ്റെ വൈഫൈ റൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റു സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യുന്നു. ഇതിന് നമുക്ക് ഷബക്കാൽ മഹല്ലിയ അല്ല സിൽക്കിയ എന്ന് പറയും. ഇന്ന് മൊബൈലിൽ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം അതിനില്ല. ഇപ്പോൾ മിസ്ല ഷബക്കത്തിൽ മഹല്ലിയ, ഷബക്കത്തിൽ ലാ സിൽക്കിയ എന്ന് പറയുന്ന വയർലെസ് കണക്ഷന് ഒരു പിന്നെ ലാന് പോലെ തന്നെയാണ്. പക്ഷെ വലാക്കിനിൽ വസീത്ത ഹിയല്ല സിൽക്കിയ. പക്ഷെ ഇവിടെ കണക്ഷനുള്ള മീഡിയ എന്ന് പറയുന്നത് അത് വയർലെസ് ആണ്, വയർഡ് അല്ല. അതാണ് വ്യത്യാസമുള്ളത്. വഹിയ തുത്തിയഹുലിൽ അജിഹിസത്തി അറബത്തുമായ ബാലിഹ ബിസ്തിഖ്ദാമി ടെക്നോളജിയ ലാ സിൽക്കിയ. ഇത് ഈ നെറ്റ്വർക്ക് തുത്തിയഹുലിൽ അജിഹിസത്തി, ഇത് സിസ്റ്റംസിന് അത് സഹായിക്കുന്നു. അറബത്ത അൽമായ ബാലിഹ കമ്പ്യൂട്ടറുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ്, ഇത്തരത്തിലുള്ള ഏത് ഡിവൈസുകളെയും പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. ബിസ്തിഖ്ദാമി ടെക്നോളജിയ ലാ സിൽക്കിയ, അത് എന്താണ് ലാ സിൽക്കിയ, അതായത് വയർലെസ് ടെക്നോളജിയിലൂടെയാണ് അത് ചെയ്യുന്നത്. വയർലെസ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടെ പരസ്പരം കണക്ട് ചെയ്യുന്നു. ബിമാ യുത്തിഹു തനക്കുൽ ലിൽ മുസ്തഖദം ദാഖലം ഇന്തക്കത്ത് തഖ്തിയത്തി കമായഷ. അപ്പൊ അതുണ്ടായാലുള്ളൊരു മെച്ചം ഈ സിസ്റ്റവുമായിട്ട് പിന്നെ ഇതിൻ്റെ ഒരു റേഞ്ച് ഏരിയ ഉണ്ടാവും. മിന്തക്കത്തെ തഖ്തിയ, അതിൻ്റെ ഒരു കവറേജ് ഏരിയ. ആ കവറേജ് ഏരിയക്കകത്ത് സിസ്റ്റവുമായിട്ട് ഇയാൾക്ക് വളരെ അവിടെ പിന്നെ നീക്കങ്ങളൊക്കെ മൂവ്മെന്റ് സാധ്യമാണ്. അപ്പോൾ മൂവ്മെന്റ് സാധ്യമായ രീതിയിൽ ഓരോരുത്തർ ചടഞ്ഞിരിക്കാത്തന്നെ സിസ്റ്റവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ആ ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വയർലെസ് പിൻ പ്രിന്റർ ഉണ്ടെങ്കിൽ ആ വയർലെസ് ഇതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു വാൻ തന്നെയാണ്, നെറ്റ്വർക്ക് നെറ്റ് വേണമെന്നില്ല അവിടെ. ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്കറിയാലോ, ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അതിലേക്ക് വയർലെസ്സിലായിട്ട് തന്നെ ഈ പ്രിന്റർ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വയർലെസ് പ്രിന്ററായിട്ട് നമുക്ക് ആ സിസ്റ്റത്തിൽ നിന്നുള്ള ഡാറ്റ ഒരു കേബിളിൻ്റെ സഹായവും ഇല്ലാത്ത നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനും അതുപോലെ തന്നെ ഡിവൈസ് ട്രാൻസ്ഫറിങ് ഷെയറിങ്ങിനും ഒക്കെ നമുക്ക് വയർലെസ് ലാന് ഉപയോഗിക്കാൻ പറ്റുമെന്നർത്ഥം. അടുത്തൊരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് തേർഡ് വൺ അഷബക്ക ഷഹ്സിയ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആ പിക്ചറിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളുടെ എനി ഡിവൈസ് അല്ലെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ റിമോട്ടുമായി കണക്ട് ചെയ്യുന്നതാവാം, ഗെയിം പാഡ് ആവാം, പ്രിന്റർ ആവാം, ടി വി ആവാം, വി സി ആർ ആവാം, ക്യാമറ ആവാം, എനി ഡിവൈസ് ഈ പിന്നെ നെറ്റ്വർക്കിന് സഹായിക്കാവുന്ന ഷെയർ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയുള്ള എല്ലാതും പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു വ്യക്തിയുടെ കീഴിലുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത്, വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സിസ്റ്റങ്ങളും പരസ്പരം അദ്ദേഹത്തിൻ്റെതായ റീച്ചിലുള്ള സിസ്റ്റങ്ങൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് നമുക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. താന അഷബക്ക താനി ബിഷബക്ക അല്ലത്തി തുസ്തഖദമു ലി തവാസുലി ബൈനൽ ഹാസുബ ഷഖ്സി വൽ അജ്ഹിസത്ത് തവാസുലി അലുഖ്ര മിസ്ല ഹാതിഫുൽ മഹ്മൂൽ ലി ഷഖ്സിൻ വാഹിദിൻ. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താനി അഷബക്ക അഷബക്ക അല്ലത്തി തുസ്തഖദമു ലി തവാസുലി ബൈനൽ ഹാസുബ ഷഖ്സി പേഴ്സണൽ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ വൽ അജ്ഹിസത്ത് തവാസുലി അലുഖ്ര മറ്റു കമ്മ്യൂണിക്കേഷൻ ഡിവൈസസുമായിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്ല ഹാതിഫുൽ മഹ്മൂൽ ഇതുപോലെ പിന്നെ ഹാതിഫുൽ മഹ്മൂൽ ടെലഫോൺ പോലെ അല്ലെങ്കിൽ ഹാതിഫുൽ ദക്കിയ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൽ ഷഖ്സിൻ വാഹിദിന് ഒരൊറ്റ വ്യക്തി. ഇപ്പം നമ്മൾ മൊബൈലിൽ നിന്ന് സിസ്റ്റത്തെ നമ്മൾ മൊബൈലിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, വൈഫൈ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ യു എസ് ബിയിലൂടെ കണക്ട് ചെയ്യാറുണ്ട് അല്ലേ. ഇങ്ങനെ സിസ്റ്റം മൊബൈൽ കണക്ട് ചെയ്യുന്നതാവാം, പ്രിന്റർ കണക്ട് ചെയ്യുന്നതാവാം, ഇത്തരത്തിലുള്ള കണക്ഷൻസ് എല്ലാം ഇതിൻ്റെ നെറ്റ്വർക്ക് ഏരിയയിൽ വരുന്നതാണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൽ വരുന്നതാണ്. അപ്പൊ താനിയ ഷബക്ക അല്ലത്തി തസ്തഖ്ദമു ലി തവാസുലി ബൈനൽ ഹാസുബി ഷഖ്സി വൽ അജീസത്തി തവാസുലി അലുഖ്ര മിസ്ലിൽ ഹാതിഫ് അൽ മഹ്മൂൽ ലി ഷഖ്സിൻ വാഹിദ്. ഒരു വ്യക്തിയുടെ ഫോണും അതുപോലെയുള്ള മറ്റു കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും കമ്പ്യൂട്ടറും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുള്ള നെറ്റ്വർക്കിനെ നമുക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് ഉപയോഗിക്കാം. വയലൻ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഷബക്ക റിഹാബിയ, റിഹാബ് മൈന ക്യാമ്പസ് ഷബക്ക റിഹാബിയ ഈ ഷബക്കത്തും തൂസിലു ഷബക്കാത്ത് അൽ മഹലിയ ഫി നിതാഖിൻ അർലിയിൻ മഹദൂദിൻ ലിൽ മഅഹിദി തർബവിയ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ക്യാമ്പസിനകത്ത് ഇപ്പോൾ ഒരു ക്യാമ്പസിനകത്തുള്ള പിന്നെ വ്യത്യസ്ത ബിൽഡിങ്ങുകളിലുള്ള നെറ്റ്വർക്കുകൾ
നമ്മളുടെ ഒരു കോളേജിന്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഓഫീസിലുള്ള ഓഫീസ് ഉൾക്കൊള്ളുന്ന മെയിൻ ബിൽഡിങ് ലൈബ്രറി ബിൽഡിങ് അതുപോലെ തന്നെ സയൻസ് ബ്ലോക്ക് പിന്നെ ക്യാൻറ്റീൻ അതുപോലെ തന്നെ ക്വാർട്ടേഴ്സ് ഇങ്ങനെയുള്ള ഇവിടെയുള്ള കമ്പ്യൂട്ടറുകളെ അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ നമ്മളെ കോളേജിൽ തന്നെ പിന്നെ കമ്പ്യൂട്ടർ ഇൻഫിനിറ്റിലാവട്ടെ കമ്പ്യൂട്ടർ ലാബിലാവട്ടെ മാത്സിൻ്റെ കമ്പ്യൂട്ടറിലാവട്ടെ ഫിസിക്സിൻ്റെ കമ്പ്യൂട്ടർ ലാബിലാവട്ടെ അറബിക്കിൻ്റെ കമ്പ്യൂട്ടർ ലാബിലാവട്ടെ ഏത് കമ്പ്യൂട്ടർ ലാബിലും ആൾറെഡി നിലവിൽ അവിടെ ലാൻ ഉണ്ടാവും. ആ ലാൻ ഉണ്ടായിരിക്കെ തന്നെ ഈ ലാനുകളെ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ കോളേജിലേക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാകുക. ആ ഇന്റർനെറ്റ് കണക്ഷനിൽ നിന്നാണ് ക്യാമ്പസിനകത്തുള്ള മറ്റു സിസ്റ്റങ്ങളിലേക്കൊക്കെ നെറ്റ്വർക്ക് പോകുന്നത്. അങ്ങനെ നെറ്റ്വർക്കിലൂടെയാണ് ഈ പിന്നെ നെറ്റ് ഇന്റർനെറ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടാവും നമ്മൾ ക്യാമ്പസിനകത്ത് ഓഫീസിനകത്തുള്ള ഒരു ഹബിൽ നിന്ന് പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളിലേക്ക് പോകാം. ബിൽഡിങ് കോളേജിൻ്റെ ഓഡിറ്റോറിയം, കോളേജ് ഹോസ്റ്റല്, ലൈബ്രറി അത് ലാബോറട്ടറി പോലെയുള്ള മറ്റു ബിൽഡിങ്ങുകളിലേക്ക് നെറ്റ്വർക്ക് കൊടുക്കുന്നതിന് നമുക്ക് ശബക റിഹാബി എന്ന് പറയും. അത് അലിക്കലി തസ്വീദ് തസീലാത്ത് ഇന്റർനെറ്റ് ലി തൊലബ, വിദ്യാർത്ഥികൾക്ക് നെറ്റ്വർക്ക്, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആ കോളേജ് കമ്മ്യൂണിറ്റിക്ക് നെറ്റ്വർക്ക് അതായത് ഇന്റർനെറ്റും ഒക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫറിങ് നെറ്റ്വർക്ക് ഇന്റർനെറ്റിലൂടെ അല്ലാതെ തന്നെ ഡാറ്റ ട്രാൻസ്ഫറിങ് ഒക്കെ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊർബിത്തു അഷബക്കാത്ത് അൽ മുവസ്സഹ ഹവാസിബ മുന്തഷറ ഫി മനാതിക ജുഗ്രാഫിയ വാസിയ കൽ മുദുൻ വദ്വൽ വൽ ഖാറാജ്. ഈ വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ഒരു പ്രത്യേകത തൊർബിത്തു ഷബക്കാത്ത് അൽ മുവസ്സഹ ഹവാസിബ മുന്തഷറ ഫി മനാതിക ജുഗ്രാഫിയ വാസിയ. ഇപ്പോൾ തുർബത്ത് ഷബക്കാത്ത് അൽ മുവസ്സ ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന ഹവാസീബ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുന്നു. മുൻതഷിറത്തൻ ഫി മനാത്തിക ജോഗ്രാഫിയ വാസിയ, വളരെ വൈഡ് ഏരിയ ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയയിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ മുതിന് വ്യത്യസ്ത നാടുകളിൽ വധുവൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ വൽക്കാറാത്ത് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഉള്ള ജിയോഗ്രഫിക്കൽ ഏരിയകളിൽ പരന്നു കിടക്കുന്ന കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട്. ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇന്ത്യ, അമേരിക്ക, ലണ്ടൻ തുടങ്ങി ഗ്ലോബിനകത്തുള്ള അല്ലെ ഓരോ രാജ്യങ്ങളിലുമുള്ള കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പൊ ഇത് ലാനിന്റെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന്റെ ഒരു ഓപ്പോസിറ്റ് സാധനമാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒത്തർബിത്തു ഹാദിയിൽ ഹവാസി മാ ബാദ്വാൻ തെരീക്ക് കനവാത്ത് ഇത്തിസാല, ഒന്നുകിലും അത് കമ്മ്യൂണിക്കേഷൻ ചാനലുകളിലൂടെ ആയിരിക്കാം ഈ കണക്ഷൻ ഉണ്ടാവുക. നേരിട്ട് ഇപ്പോൾ ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ പിന്നെ ഈ ലാൻ കണക്ട് ചെയ്യാനുള്ള കേബിൾ ഉണ്ട്. പക്ഷെ വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ ലാൻ കണക്ഷൻ്റെ ഈ കേബിളല്ല ഉപയോഗിക്കുന്നത്, മറിച്ചു ഇവിടെ എന്തെങ്കിലും ഉപയോഗിക്കുന്നു ഖുത്തൂത്തുൽ ഹവാതിഫ്, ഒന്നുകിലും അവിടെ ടെലഫോൺ ലൈനിലൂടെയാണ് അല്ലേ. പണ്ടൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് വന്നിന്ന് ഇപ്പോഴും നെറ്റ് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബി എസ് എൻ എല്ലിന്റെ അതുപോലെയുള്ള നെറ്റ് പ്രൊവൈഡേഴ്സിന്റെ ടെലിഫോൺ ലൈനിലൂടെ നെറ്റ്വർക്ക് വരുന്നതുണ്ട്. അതുപോലെ തന്നെ വൽ അക്മാർ സിനായിയ, അതുപോലെ അക്മാർ സിനായിയ എന്ന് പറയുന്ന എന്താ സാറ്റലൈറ്റിലൂടെയൊക്കെയാണ് ഈ നെറ്റ്വർക്ക് നടക്കുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്തുള്ള ഒരു സിസ്റ്റം മറ്റൊരു രാജ്യത്തുള്ള ഒരു ഇപ്പോൾ ഒരു കമ്പനിയുടെ തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാങ്ക്, ഇപ്പോൾ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ള ബാങ്ക്, ബാങ്ക് ലോകത്തെ എവിടൊക്കെയാ, ഇപ്പോൾ എസ് ബി ഐൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ലോകത്തെ എവിടൊക്കെയാ അതിൻ്റെ എ ടി എം ഉണ്ടോ അവിടെയുള്ള സിസ്റ്റങ്ങളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്, ഈ പറയുന്ന കേബിളുകളിലൂടെയാണ് അതല്ലെങ്കിൽ സാറ്റലൈറ്റിലൂടെയാണ് അവർക്ക് നെറ്റ് കണക്ഷൻ കൊടുക്കുന്നത്, ഈ സിസ്റ്റങ്ങളെ പരസ്പരം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, സിസ്റ്റങ്ങളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സെർവറിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് വമിൻ അംസലത്ത് ഷബക്കൽ മോസ ഷബക്കത്തു എ ടി എം അത്താബിയ അലി ബാങ്കിൻ വായിൻ, ഒരു പ്രത്യേക ബാങ്കിന്റെ എ ടി എമ്മുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ തദാഹുൽ ഷബക്കാത്ത് ഇന്റർനെറ്റ്വർക്ക് എന്ന് പറയും, ഇന്റർനെറ്റ് അല്ല ഇന്റർനെറ്റ്വർക്ക്. ഇന്റർനെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷബക്കത്തുൽ ഷബക്കാത്ത് മിനൽ ഹാസുബീൻ മിനൽ ഹാസുബൈനി ഔ അക്സറ, രണ്ടോ രണ്ടിലധികമോ ഉള്ള കമ്പ്യൂട്ടറുകളുടെ നെറ്റ്വർക്ക് ഉണ്ടാവും. ആ നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്കാണ് തദാഹുൽ ഷബക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ,
ഇപ്പോൾ ഒരാളുടെ കമ്പ്യൂട്ടറിന് ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. ആ നെറ്റ്വർക്കുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിനാണ്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇടയിൽ എന്തൊക്കെ വരും? ഇന്റർ നെറ്റ്വർക്കിൽ ലാനും മാനും വാനും വരും. മാൻ എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. അതായത് പ്രത്യേക സിറ്റികളിലുള്ള നെറ്റ്വർക്കിന് മെട്രോപൊളിറ്റൻ എന്ന് പറയും. ഈ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് പോലെ തന്നെ. അപ്പൊ ലാന്, മാന്, മാന് വാന്, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെ ഇന്റർ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഇന്റർ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ വരുന്നതാണ് തദാഹുൽ ഷബക്കാത്ത്. ഈ ഷബക്കാത്തു ഷബക്കാത്ത് മിനിൽ ഹാസുബേനി അവറ മൂസിലാത്തി സിൽക്കിയാവും ഇല്ലാ സിൽക്കിയ. ഇത് ഒന്നുകിൽ വയർഡ് കണക്ഷനിലൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ വയർലെസ് കണക്ഷനിലൂടെ ശരിയാകും. അപ്പോൾ ആ ഷബക്കാത്ത് ഫിൽ മാഹിദ് വൽ മക്കാത്ത് ഫിൽ ആമാവ് ബൈന ദവായിൽ ഹുക്കൂമിയ താത്തരി ബൈന ഹാദി ഷബക്കാത്ത്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഉള്ളിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഇതിനകത്ത് വരുന്ന സാധനമാണ്. ഈ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കിനകത്തുള്ള ഒരു പ്രത്യേകത, അതിൻ്റെ ഓരോ ബിൽഡിങ്ങിലും നെറ്റ്വർക്ക് ആൾറെഡി ഉണ്ടാവും. അത് വയർലെസ്സും വയർഡും നെറ്റ്വർക്കുകൾ ഉണ്ടാവും. ഈ നെറ്റ്വർക്കുകളൊക്കെ കൂടുന്ന ഒരു നെറ്റ്വർക്ക് ആ ക്യാമ്പസിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ഇന്റർ നെറ്റ്വർക്ക് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ആ ബൈന ദവായിൽ ഹുക്കുമി, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നത്, അതൊക്കെ തഴത്തരി ബൈന ഹാദിഹി ഷബക്കാത്ത് ഈ നെറ്റ്വർക്കിന്റെ കീഴിൽ വരുന്ന ഉദാഹരണങ്ങളാണ്. വയലൻ അൽ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ആണ് നമ്മൾ പൊതുവെ നെറ്റ്വർക്കിൽ പറയുന്ന ഒരു സാധനം. സത്യത്തിൽ നെറ്റ്വർക്കുകൾ പിന്നെ ഡാറ്റ ട്രാൻസ്ഫറിനും കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വയർലെസ്സിലൂടെ നമ്മൾ സാറ്റലൈറ്റിലൂടെ ഒക്കെ മൊത്തം ജനങ്ങളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അൽ ഇന്റർനെറ്റ് അക്ബർ ഷബക്കത്തെ ഹവാസി ബിൻ മുഹസാത്തിൻ. വളരെ വൈഡ് ഏരിയ ആയിട്ടുള്ള പരസ്പരം കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യുന്ന വലിയ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ്. തുഹത്തി ജമിയ അൻഹായിൽ ആലം, അത് ലോകത്തെ മൊത്തം ഉൾക്കൊള്ളുന്നുണ്ട്. തസിലു ബൈന ഹവാസിബി ഷഹ്സിയ, അത് പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുന്നുണ്ടാവും. വഷബക്കാത്ത് മഹല്ലി, അവിടെയുള്ള ലാനുകൾ ഉണ്ടാവും. വഷബക്കാത്ത് മുഹസ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആവട്ടെ, ലാൻ ആവട്ടെ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആവട്ടെ, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ആവട്ടെ, മെട്രോപൊളിറ്റൻ നെറ്റ്വർക്ക് ആവട്ടെ, ഈ നെറ്റ്വർക്കുകളുടെ മൊത്തം നെറ്റ്വർക്കുകളാണ് ഇന്റർനെറ്റ്. അപ്പോൾ ഷബക്കാത്തു ഷബക്കാത്ത്, ഷബക്കത്തു ഷബക്കാത്ത് എന്ന് വേണമെങ്കിൽ ഇന്റർനെറ്റിനെ പറയാം. നെറ്റ്വർക്ക്സ് ഓഫ് നെറ്റ്വർക്കാണ്, നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് ഇന്റർനെറ്റ്. അപ്പോൾ വായുക്കിനുലി ഈ ഷഹ്സിൻ, ഏതൊരു വ്യക്തിക്കും സാധ്യമാണ് അൽ വസൂല, ആക്സസ് ചെയ്യാൻ സാധ്യമാണ്. ഇല്ല കദരിൻ കബീരി മിനൽ മാലുമാത്ത്, എനി ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും ഫിൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റിലൂടെ ബിവാസിദ ആസൂബി ഷഹ്സിയ വാത്തിഫി ദക്കിയെ, അവൻ്റെ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ പേഴ്സണൽ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റിലുള്ള എനി ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്റർനെറ്റിന്റെ പ്രത്യേകത. അതുപോലെ ഇൻട്രാനെറ്റ്. എന്താണ് ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഇന്റർനെറ്റിനോടത്തോളം വലുതല്ലാത്ത ഒരു സാധനമാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഷബക്കത്തും ദാഖിലീയത്തും തസ്തഖ്ദിമു ഫിൽ മുഅസ്സസാത്തിൽ കബീറ, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ അല്ലെങ്കിൽ വലിയ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഉണ്ടാകുന്ന നടക്കുന്ന ഒരു വലിയ പിന്നെ നെറ്റ്വർക്കിനെയാണ് നമ്മളൊക്കെ എന്ത് പറയുന്നത്, ഷബക്കത്ത് ദാഖിലീയാണ്, അത് ഇൻട്രാനെറ്റ്. തുസ്തഖ്ദിമു തഖ്ദിയത്തു തഖ്നിയത്തുൽ ഇന്റർനെറ്റിൽ ഇൽഹാരിൽ മഅലുമാത്ത്, അത് പിന്നെ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനും ഡാറ്റ നൽകുന്നതിനുമുള്ള ടെക്നോളജി, ഇന്റർനെറ്റ് ടെക്നോളജിയാണ് ഇത് ഉപയോഗിക്കുന്നത്. വതബുദു വതതസറഫ് കൽ ഇന്റർനെറ്റ് തമാമൻ, ഇത് ഇന്റർനെറ്റ് പോലെ തന്നെയാണ് തോന്നുന്നത്, പക്ഷെ പൊതുജനങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇന്റർനെറ്റിലുള്ളത് ആർക്കും ആക്സസ് ചെയ്യാം, പക്ഷെ ഇന്റർനെറ്റിലുള്ള ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നുംകിനും ഇൻ മുഷറക്കത്തി മാലുമാത്ത് മവാരിദ ശരിക്കത്തി ബൈനിൽ മുവൽദിഫിൻ, ഇവിടെ ഉള്ളത് ഒരു കമ്പനിയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഇന്റർനെറ്റ് ആണെങ്കിൽ അതിനകത്ത് ജോലി ചെയ്യുന്ന ഓഫീസേഴ്സിന്റെ ഇടയിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ്ങും സോഴ്സ് റിസോഴ്സസ് റിസോഴ്സ് ഷെയറിംഗ് ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ മുവൽദിഫു ശരിക്ക ഫക്കത്ത് ഹുമുൽ മുഹവലൂന ബിൽ വസൂലിൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റിലേക്ക് ആക്സസ് ഉള്ളത് ആർക്ക് മാത്രമായിരിക്കും, അവിടെയുള്ള ജോലിക്കാർക്ക് മാത്രമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബാങ്കിന്റെ നെറ്റ്വർക്ക്, ഇപ്പോൾ ഒരു ബാങ്ക് നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്ക് ആർക്ക് മാത്രമായിരിക്കും, അതിൻ്റെ ആൾക്കാർക്ക് മാത്രം, ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രത്യേക ബാങ്കിൽ ജോലി ചെയ്യുന്ന അവരെവിടെ ആവട്ടെ, ബാങ്കിനകത്താവണം, ബാങ്കിൻ്റെ പുറത്താവാം, അവർക്ക് വേറെ ഏതെങ്കിലും ഫീൽഡിലാവാം, എവിടെയാണെങ്കിലും അവർക്ക് അവരുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ളതിന് നമുക്ക് ഇൻട്രാനെറ്റ് എന്ന് പറയാം. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇൻട്രാനെറ്റിൻ്റെത്, ഒരു കസ്റ്റമേഴ്സ് നെറ്റ്വർക്ക് ഉണ്ടാവും, എക്സ്ട്രാ നെറ്റ്വർക്ക്, എക്സ്ട്രാ നെറ്റ്വർക്കിൻ്റെ റൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻട്രാ നെറ്റ്വർക്ക്. ഈ ഇൻട്രാ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഒരു ഗ്ലോബൽ ഒരു
പിന്നെ മേഘത്തിന്റെ ചിഹ്നത്തിൽ കാണുന്നുണ്ടാവും ഇന്റർനെറ്റ്. ഈ ഇന്റർനെറ്റിൽ നിന്ന് ഇന്റർനെറ്റ് സെർവറിലേക്ക് വരികയും ഈ ഇന്റർനെറ്റിൽ നിന്ന് ഫയർവാൾ ഉപയോഗിച്ചും കൊണ്ട് ഇവർ എക്സ്ട്രാക്ട് ചെയ്യും. അതുപോലെയാണ് ഇൻട്രാനെറ്റ് നടക്കുന്നത്. അപ്പൊ ഒരു കമ്പനിക്കകത്ത് അവരുടെ ഡാറ്റ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളും നടക്കുള്ളൂ. അതിനൊരു ഫയർവാൾ ഉണ്ടാവും, എല്ലാവർക്കും ചെന്നുകൊണ്ട് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ആ ഫയർവാൾ അത് തടഞ്ഞു നിർത്തും. ദെൻ എക്സ്ട്രാനെറ്റ്, ഇതുപോലെ തന്നെയാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാനെറ്റും ഇൻട്രാനെറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് ഈ ഇംതിദാദുൽ ലിശബക്കത്തി ഇന്റർനെറ്റ് അൽ ഖാസ ബി മുഅസ്സസത്തിൻ മുഅയ്യന, ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയുള്ള ഒരു കമ്പനിയുടെ തന്നെ ഡാറ്റ അവർ ഇന്റർനെറ്റ് ആണ്, പക്ഷെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയില്ല. ബി ഹൈസി എസ്തീ അൽ അഷ്ഖാസ് അൽ മുഹവ്വലൂന മിസ്ല സബായിൻ വൽ മുവറിദീൻ മിൻ ഖാരിജി ശരിക്ക അൽ വസൂലി ഇലാ ബയാനാത്ത് വസലാഹിയത്തി ഇസ്തിഖ്ദാമി എക്സ്ട്രാനെറ്റ് ബി വാസിത്തിൽ ജുറാൻ അന്നറിയ. ഇത് ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ആമസോണോ അല്ലെങ്കിൽ മറ്റു വേറെ ഏതെങ്കിലും കമ്പനികളുടെയൊക്കെ ആണെങ്കിലും ആ കമ്പനികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് ഉള്ള ആൾക്കാർക്ക് അല്ലേ നേരിട്ട് കയറാവുന്ന രീതിയിലുള്ള ഒരു കമ്പനിയുടെ നിയന്ത്രണത്തിൽ മാത്രം ഒതുങ്ങുന്ന അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നെറ്റ്വർക്കുകളെ എക്സ്ട്രാ നെറ്റ് എന്ന് പറയാം. ഈ ഇംതിദാദുൽ ലിശബക്കത്ത് ഇന്റർനെറ്റ് ഇന്റർനെറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇത്, പക്ഷെ അൽ ഖാസത്ത് ബി മുഅസ്സസത്തുമായി ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനെ ഇത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അഷ്ഖാസു അൽ മുഹവ്വലൂൻ, അവിടെയുള്ള പിന്നെ അത് ആക്സസ് ചെയ്യാൻ അനുമതി നൽകപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് സാധ്യമാണ്. മിസ്ലി സബായിൻ കസ്റ്റമേഴ്സിനെ പോലെയുള്ളവർ, വൽ മുവരിദീൻ എന്ന് പറഞ്ഞാല് സോഴ്സ് കൊടുക്കുന്ന ആൾക്കാർ, മിൻ ഖാരിജി ശരിക്ക കമ്പനിക്ക് പുറത്തുള്ള ആൾക്കാർക്കും, കമ്പനിക്കുള്ള പുറത്തുള്ള ആൾക്കാർക്കും ഇവർക്ക് അനുമതി കൊടുത്ത ആൾക്കാർക്ക് ഈ ഡാറ്റ ആക്സസ് ചെയ്യാം. അൽ വസൂലിൽ ബയാനാറ്റ്, ഈ ഡാറ്റയെ ആക്സസ് ചെയ്യാൻ അവർക്ക് പറ്റും. വസലാഹിയത്ത് ഇസ്തിഖ്ദാമി എക്സ്ട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നത് ബിവാസത്തിൽ ജുദ്രനാരിയ ഫയർവാൾസ് ആണ്. ഫയർവാൾസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ആ ഫയർവാൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഇൻഡിവിജ്വൽ യൂസേഴ്സ് അവിടെ കമ്പ്യൂട്ടർ മുകളിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അവർക്കൊക്കെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ കമ്പനിക്കകത്ത് വരുന്നങ്ങാണ്ട് ഈ എക്സ്ട്രാനെറ്റിനകത്തുള്ള ആൾക്കാർക്ക് ഈ കമ്പനിയുടെ ഇപ്പൊ താഴെ കൊടുത്ത നാല് സിസ്റ്റങ്ങൾ കാണുന്നുണ്ടാവും. ആ സിസ്റ്റങ്ങളിലുള്ളത് പറയുന്നത് ആ കമ്പനിയുടെ സിസ്റ്റംസ് ആണ്. ആ കമ്പനിയുടെ സിസ്റ്റംസിന് ഇവർ ഇന്റർനെറ്റിൽ നിന്ന് വളരെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഡാറ്റകൾ മാത്രമാണ് ഇവർ അങ്ങോട്ട് കൊടുക്കുള്ളൂ. അപ്പൊ അതിനകത്ത് ഇന്റർനെറ്റ് ഉണ്ട്, പക്ഷെ എല്ലാ ഡാറ്റയും ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം ഇവർക്ക് കമ്പനിക്ക് പുറത്തും അവർക്ക് ഡാറ്റ ആക്സസ് ചെയ്യാം, പക്ഷെ എന്തായിരിക്കും ഈ കമ്പനി ഡാറ്റ കൊടുക്കുന്ന അവരുടെ ഫയർവാളിനനുസരിച്ചുള്ള അതിലൂടെ കൊടുക്കുന്ന ഡാറ്റ മാത്രമാണ് കൊടുക്കുന്നുണ്ടാവുക.